ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പുഡിംഗ് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു പുഡിംഗാണ്. അടിപൊളി ടേസ്റ്റുള്ള, കാണാനാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പുഡിംഗാണ്. ഒരിക്കലെങ്കിലും ഈ ഒരു പുഡിംഗ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുഡിംഗൊക്കെ ഇഷ്ടമുള്ളത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു പുഡിംഗ് റെസിപ്പിയാണ്. വളരെ ഈസിയാണ് ഈ ഒരു പുഡിംഗ് റെഡിയാക്കാൻ. ബബിൾ പുഡിംഗാണ് ഞാൻ പേരിട്ടിട്ടുള്ളത് കേട്ടോ. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ ആ ഒരു ബബിൾ കേക്കിൻ്റെ ആ ഒരു സ്റ്റൈലിലാണ് ഈ ഒരു പുഡിംഗ് റെഡിയാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ബ്രെഡ് പുഡിംഗാണ്. അപ്പോൾ വളരെ ഈസിയാണ് ഈ ഒരു പുഡിംഗ് റെഡിയാക്കാൻ. എന്നാലും ടേസ്റ്റാണെങ്കിലും ഭയങ്കര ടേസ്റ്റും ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുഡിംഗ് റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ഐഷാസ് കിച്ചൻ വ്യൂവേഴ്സിന് കൂടുതലായിട്ടും ഇഷ്ടമുള്ളത് പുഡിംഗ് റെസിപ്പിയാണെന്ന് തോന്നുന്നു. ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴേ ഒരുപാട് പുഡിംഗ് റെസിപ്പി ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. വീണ്ടും വീണ്ടും റിക്വസ്റ്റ് വരുന്നത് പുഡിംഗ് റെസിപ്പീസ് ഷെയർ ചെയ്യാൻ തന്നെയാണ്. ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള പുഡിംഗ് റെസിപ്പീസാണ് കൂടുതൽ പേരും ചോദിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു റെസിപ്പിയാണിത് കേട്ടോ. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒരു വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് ബബിൾ പുഡിംഗ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിലേക്ക് എന്തൊക്കെ ചേരുവകൾ ആവശ്യമുള്ളതെന്ന് നോക്കാം. കുറഞ്ഞ ചേരുവകൾ കൊണ്ടാണ് ഈ ഒരു ബ്രെഡ് ബബിൾ പുഡിംഗ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ 6 ബ്രെഡിൻ്റെ സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു മീഡിയം സൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 6 പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് 6 ബ്രെഡിലേക്ക്. പിന്നെ 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. 2 കപ്പ് എടുത്തിട്ടില്ല, 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, അതായത് മിൽക്ക് മെയ്ഡ് പോലത്തെ സംഭവമാണ് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്. ഞാനതിലേക്ക് ഒരു 1/2 കപ്പിൽ കൂടുതൽ എടുക്കുന്നുണ്ട്, മധുരം കൂടുതൽ വേണ്ടി വരും. പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ചൈന ഗ്രാസ് ഈ ഒരു പുഡിംഗ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് ഒരു 8 ഗ്രാമാണ്. ഇത് നന്നായിട്ട് സെറ്റായി കിട്ടണം. അപ്പോൾ അതുകൊണ്ട് 8 ഗ്രാം നമ്മൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ 6 മുതൽ 8 ഗ്രാം വരെ എടുത്താൽ മതി. പിന്നെ ചൈന ഗ്രാസ് ഒരുപാട് ആവേണ്ട, അങ്ങനെ വരുമ്പോൾ നമ്മുടെ പുഡിംഗ് ഭയങ്കരമായിട്ട് കട്ടിയാവും. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു കളർ കൊടുക്കാൻ വേണ്ടി ഞാൻ സ്ട്രോബെറിയുടെ എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ബ്രെഡിൻ്റെ സ്ലൈസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ ബ്രെഡ് ഇട്ട് കൊടുക്കാത്തത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാൽ ഒഴിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം പാൽ, ബ്രെഡ്, പഞ്ചസാര, അതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക്, ഇത് 4 കൂടിയാണ് നമ്മൾ നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ ഒരു പരുവത്തിലാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു മിക്സ്ചർ അത്യാവശ്യം നല്ല മധുരം വേണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ കൂടുതൽ പഞ്ചസാര ചേർക്കേണ്ടി വരും, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതൽ ചേർക്കേണ്ടി വരും. അപ്പോൾ നല്ല തിക്കായിട്ട് വേണം ഈ ഒരു മിക്സ്ചർ വേണ്ട കേട്ടോ. ലൂസ് ആണെങ്കിൽ കുറച്ചുകൂടെ ബ്രെഡ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബ്രെഡിൻ്റെ മിക്സ്ചർ നമ്മൾ അരച്ച് വെച്ചത് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം ചൂടാക്കിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ 6 മുതൽ 8 ഗ്രാം വരെയുള്ള ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളത്തിലാണ് ഞാൻ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റായിട്ട് നല്ല ക്ലിയർ ലിക്വിഡ് ആയിട്ട് വരുന്ന വരെ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഓരോ സ്റ്റേജും കാണിക്കുകയാണ് ചൈന ഗ്രാസ് മെൽറ്റ് ആവുന്നതിൻ്റെ കാരണം. ചെറുതായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഒരു മിക്സ്ചർ ഒഴിച്ചു കൊടുക്കരുത്, നല്ല ക്ലിയറായിട്ട് വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രം ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ട് ബട്ടർ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഈ ഒരു പുഡിംഗ് ഈ പാത്രത്തിൽ നിന്ന് പുറത്തെടുത്തിട്ടാണ് നമ്മൾ ഡെക്കറേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പുറത്തെടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഫോട്ടോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാനിത് പുറത്തേക്ക് പുഡിംഗ് സെറ്റായ ശേഷം പുറത്തേക്ക് എടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ഇപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, നല്ല ക്ലിയർ ലിക്വിഡ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ബ്രെഡിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബ്രെഡിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ചൈന ഗ്രാസ് മെൽറ്റ് ആയതിലേക്ക് നമ്മൾ ബ്രെഡിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുത്ത ശേഷം 1 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട. നമ്മളിതിലേക്ക് അങ്ങനെ കുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഒരു മിനിറ്റൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. തിളയ്ക്കാൻ നിൽക്കേണ്ട കേട്ടോ.
പിന്നെ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് സ്ട്രോബെറിയുടെ ആ ഒരു എസൻസ് ചേർത്ത് കൊടുക്കുക. ഒട്ടും നിർബന്ധമില്ല, ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ മിക്സ്ചർ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പുഡിങ് ബേസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാനിലേക്ക് ഈ ബ്രെഡിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം, പുഡിങ് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള മിക്സ്ചറാണ് നമുക്ക് വേണ്ടത്. ഇത് ലൂസാണെങ്കിൽ നിങ്ങൾ ആ ബ്രെഡിൻ്റെ മിക്സ്ചറ് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ കുറച്ചുകൂടെ ബ്രെഡ് നമ്മൾ ചേർക്കേണ്ടി വരും. ഇപ്പോൾ നല്ല തിക്കാണ്, ടേസ്റ്റൊക്കെ നോക്കുക, നല്ല മധുരത്തിൽ വേണം ഈ ഒരു മിക്സ്ചർ എടുക്കാൻ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് സെറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇത് സെറ്റായ ശേഷമാണ് നമ്മളിതിൻ്റെ മുകളിലേക്ക് ബബിൾസിൻ്റെ ഡെക്കറേഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിൽ ചെറുതായിട്ട് ചൂടാറ ശേഷം ഫ്രിഡ്ജിൽ വെക്കണം, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുക്കണം. ഇതുപോലെ ഒരു 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ തന്നെ നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ താഴെ ഒരു 2 മണിക്കൂർ സെറ്റാവാൻ വേണ്ടി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ബബിൾ ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തിക്ക് ക്രീം വേണം, ആ ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ്. അപ്പം അതിനായിട്ട് ഞാൻ ഒരു പാന്, ചെറിയൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. വിപ്പിംഗ് ക്രീം അല്ല കേട്ടോ, ഫ്രഷ് ക്രീം അല്ല, തിക്ക് ക്രീമാണ്. ഫ്രഷ് ക്രീം ആണെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നന്നായിട്ട് ചൂടാവണം, ചെറുതായിട്ടല്ല, നന്നായിട്ട് തന്നെ ചൂടാവണം. ഞാനിപ്പോൾ 2 ബൗളിലായിട്ട് കോമ്പൗണ്ട് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആ ഒരു 2 കളറിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് മാത്രമാണെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ഈ ഒരു ഡെക്കറേഷൻ കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കാതെ 2 കളർ ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ചോക്ലേറ്റ് എടുക്കുമ്പോൾ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം കോമ്പൗണ്ട് ചോക്ലേറ്റ് 2 ബൗളിലേക്ക് ആക്കാൻ. അപ്പോൾ നമ്മുടെ തിക്ക് ക്രീം ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഈ 2 ബൗളിലേക്കും ഈ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കുക ഈക്വലായിട്ട്, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ ചൂട് കൊണ്ട് വേണം ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റായി കിട്ടാൻ. അപ്പോൾ ആ ഒരു ചൂട് വേണം നമുക്ക് ഇതിലേക്ക് ക്രീം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. പിന്നെ ഞാനിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ക്രീമും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ്ചർ എനിക്ക് വേറൊരു ആവശ്യത്തിനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയൊന്നും ആവശ്യമില്ല, ഒരുപാട് ബാക്കി ഉണ്ടാവും. അപ്പോൾ കുറച്ച് മാത്രം മെൽറ്റ് ചെയ്തെടുക്കുക, തിക്ക് ക്രീമൊക്കെ കുറച്ച് മാത്രം മതിയാവും ഈ ഒരു പുഡിങ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗ് വേണം. ഇനിയിപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ നമ്മുടെ ഹോട്ട് പാക്ക് ഉണ്ടല്ലോ, അതിൽ ഒഴിച്ചിട്ട് ചെറുതായിട്ട് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് ഈ ഒരു മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ അഥവാ നിങ്ങളുടെ അടുത്ത് ഇപ്പം ഈ ഡാർക്ക് ചോക്ലേറ്റ് ഒന്നും ഇല്ല എന്നാണെങ്കിൽ, അല്ലെങ്കിൽ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇല്ല എന്നാണെങ്കിൽ, നിങ്ങൾക്ക് അതിന് പകരം ഡയറി മിൽക്ക് ചോക്ലേറ്റും മിൽക്കി ബാർ ചോക്ലേറ്റും ഒക്കെ എടുത്തിട്ട് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മാത്രം ക്രീം ചേർത്താൽ മതി, ഒരുപാട് ക്രീം ചേർക്കേണ്ട, കാരണം അത് കോമ്പൗണ്ട് ചോക്ലേറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കട്ടിയായിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് പുഡിങ് ഇപ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ 2 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. അപ്പോഴേക്കും നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇങ്ങനെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം എന്നൊന്നും ഒട്ടും നിർബന്ധമില്ല. ജസ്റ്റ് ആ ഒരു ട്രേയിൽ നമ്മുടെ ആ പുഡിങ്ങിൻ്റെ മുകളിൽ ഈ ഒരു ഡെക്കറേഷൻ ചെയ്ത് കൊടുത്താലും മതി. വീട്ടിൽ ഫംഗ്ഷനും പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ട്രേയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഞാനിതൊരു ഫോട്ടോയുടെ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്ത് ചെറിയൊരു ഹോളാക്കിയിട്ട് നല്ല ബബിൾസ് ആക്കി എടുക്കണം. പല ഷേപ്പിലുള്ള ബബിൾസ് ആക്കിയെടുക്കുക. ചിലത് നല്ല വലുപ്പമുള്ളത്, ചിലത് കുഞ്ഞ ബബിൾസൊക്കെ ആക്കിയിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിതുപോലെ ഈ ബബിൾ ഡെക്കറേഷൻ കൊടുക്കുമ്പം ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, ആ ചോക്ലേറ്റ് മിക്സ്ചർ, അത് ലൂസാവാതിരിക്കണം. ലൂസായിട്ടാണ് നമ്മൾ ഇതുപോലെ ഡെക്കറേഷൻ കൊടുക്കുന്നതെങ്കിൽ പിന്നെ ആ ഒരു പെർഫെക്റ്റ്നെസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മിക്സ്ചർ നല്ല തിക്കായിട്ടുണ്ടാവണം, എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ബബിൾസിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടും ഇതുപോലെ ഇടയ്ക്കൊന്ന് ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ബബിൾ ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നല്ല കിഡിലൻ ടേസ്റ്റാണ്, നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്ക് ഈ ഒരു ഡെക്കറേഷന് പല കളേഴ്സിലും കൊടുക്കാം. അതായത് വൈറ്റ് ചോക്ലേറ്റിൽ കുറച്ച് കളറൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല അടിപൊളി കളേഴ്സിലും കൊടുക്കാം. വളരെ ഈസിയാണ് റെഡിയാക്കാൻ. എന്നാൽ നല്ല ഭംഗിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ചെയ്ത ശേഷം വേണമെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. ഒരു ഒരു മണിക്കൂറും കൂടി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് സെറ്റായി കിട്ടും ഈ ബബിൾസൊക്കെ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും. ഞാനിപ്പോൾ ഡെക്കറേഷൻ ചെയ്ത പാടെയാണ് ഇപ്പോൾ ഈ ഒരു ഫോട്ടോ എടുക്കുന്നത്. കുറച്ച് നേരം വെച്ചപ്പോഴേക്കും നന്നായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആണ്. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളത് ഉറപ്പാണ്. ബ്രെഡ് കൊണ്ടാണ് പുഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് റെഡിയാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് വാട്സപ്പിൽ ഐഷാസ് കിച്ചൻ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ തൽക്കാലം ഐഷാസ് കിച്ചൻ ഗ്രൂപ്പ് ഇല്ല. ഐഷാസ് കിച്ചൻ ഫേസ്ബുക്കിലൊരു പേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐഷാസ് കിച്ചൻ ഫേസ്ബുക്ക് പേജിലേക്ക് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ഐഷ ഫറ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് മെസ്സേജ് ചെയ്യാം, അതും അല്ലെങ്കിൽ റിസാറീനു അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് മെസ്സേജ് ചെയ്യാം. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക്സൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. എല്ലാ വീഡിയോക്കും താഴെയും കൊടുക്കാറുണ്ട്. അപ്പം അതിലൊക്കെയൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. പിന്നെ കൂടുതൽ പേരും വാട്സപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാട്സപ്പ് നമ്പർ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പബ്ലിക്കായിട്ട് ഇപ്പോൾ വാട്സപ്പ് നമ്പർ തരുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ, ലേഡീസാണെങ്കിൽ മാത്രം എനിക്കൊന്ന് മെയിൽ ചെയ്യുക നിങ്ങളുടെ നമ്പർ. അപ്പോൾ ഞാൻ വാട്സപ്പിൽ ആഡ് ചെയ്തോളാം കേട്ടോ. കുറേ റിക്വസ്റ്റ് വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുപോലെ പറയുന്നത്. അപ്പോൾ മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറിൽ ഞാൻ വാട്സപ്പിൽ ആഡ് ചെയ്തോളാം. ലേഡീസാണെങ്കിൽ മാത്രം ആഡ് ചെയ്യുള്ളൂ കേട്ടോ. വേറെ ഒന്നും വിചാരിക്കരുത്. കുറച്ച് പ്രൈവസിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ വേറൊരു നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.